പുത്തുമല ദുരന്തത്തിന് 3 ആണ്ട് പിന്നിടുമ്പോൾ പുത്തുമലക്കാർക്ക് പറയാനുള്ളത് എന്ന വിഷയത്തിൽ നടത്തിയ ചർച്ച ശ്രദ്ധേയം. ദുരന്തബാധിതർക്ക് നൽകിയ പുതിയ വീടുകൾ ചോർന്നൊലിക്കുന്നു. പുത്തുമല സ്കൂൾ യാഥാർത്ഥ്യമാകാത്തത്, പച്ചക്കാടുള്ള ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകാത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂടേറിയ ചർച്ചയ്ക്ക് വിവാദ കാര്യങ്ങൾ ചർച്ചയായപ്പോൾ പല സമയങ്ങളിലും കയ്യാങ്കളിയുടെ വക്കോളമെത്തി. മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ചർച്ച സംഘടിപ്പിച്ചത്. ചർച്ചയിൽ എൽ ഡി എഫ് പ്രതിനിധിയായി കെ കെ സഹദ്, യു ഡി എഫ് പ്രതിനിധിയായി ടി ഹംസ, ബി ജെ പി പ്രതിനിധി ഷാജിമോൻ ചുരൽമല, പുത്തുമല നിവാസി അബു പുത്തുമല എന്നിവർ പങ്കെടുത്തു. അബുവിനെ പോലെയുള്ള ആളുകളെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റിൽ നിന്ന് രാഷ്ട്രീയപരമായി വെട്ടിമാറ്റിയതാണ്, രാഷ്ട്രീയപരമായതിന്റെ പേരിൽ വെട്ടിമാറ്റിയതാണ്. ഇതുപോലെ മനസ്സ് വിങ്ങിയിരിക്കുന്ന കുറെ ആളുകളുടെ മുമ്പിലാണ് നിങ്ങൾ ഈ ചക്രത്തിൽ പോയി നടത്തുന്നത്. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? രാഷ്ട്രീയ ഇതൊന്ന് തെരഞ്ഞെടുപ്പ് ചർച്ചയോ? ഇത് തെരഞ്ഞെടുപ്പ് ചർച്ചയാണോ? ഇത് പുത്തുമലയില് നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന സഹദിനോട് ചോദിച്ചു നോക്കെ, അദ്ദേഹം അവിടെ ആദ്യം വന്നിട്ട് അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കേണ്ട അക്കാര്യത്തിൽ, അദ്ദേഹം അദ്ദേഹത്തിനോട് കഴിയുന്ന ബെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേതാക്കന്മാർ പറഞ്ഞതാ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് അന്ന് ഇവർക്ക് അറിയില്ലെന്നോ ഗ്രാമപഞ്ചായത്തിനൊന്നും ചെയ്യാൻ പറ്റൂല, പറ്റൂല അറിയില്ലെന്നോ? പിന്നെ അധികാരത്തിൽ കയറിയപ്പോ ഒന്നും പറ്റൂല. പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടിന് ചോർച്ച സംഭവിക്കുന്നതായി ദുരന്തബാധിതർ പറഞ്ഞു. നിങ്ങളെ ഈ ചോർന്നൊലിക്കുന്ന കാര്യം പഞ്ചായത്തിനെയോ അല്ലെങ്കിൽ അധികൃതരെയോ ഒക്കെ അറിയിച്ചിരുന്നോ? അദ്ദേഹത്തിനെ പറഞ്ഞപ്പോ സംഘടനക്കാരോട് പറയാൻ പറഞ്ഞു. ഓരോട് പറഞ്ഞപ്പോ ഓര് വിളിച്ചിട്ട് എടുക്കണെന്നല്ല, ഓരെ തെരഞ്ഞു പോകാൻ എനിക്ക് പറ്റൂല. ഓര് വിളിച്ചിട്ട് എടുക്കുന്ന വാട്സപ്പിൽ കൂടെ പോട്ടം വിട്ട് കൊടുത്ത് എന്നിട്ട് ഓര് എടുക്കണില്ല. അതാണ് അവസ്ഥ. ചുമര് പിള്ളാര് ചോർന്നിക്കണ് പുറപ്പൊക്കെ മണത്തിട്ട് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. ആ ജാതി അവസ്ഥ. അംഗൻവാടി, പ്രാഥമികാരോഗ്യ കേന്ദ്രം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഒരുക്കണമെന്നും ചർച്ചയിൽ ആവശ്യപ്പെട്ടു. ചർച്ചയുടെ പല സമയങ്ങളിലും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി. തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവിധ പിന്തുണയും പാർട്ടി പ്രതിനിധികൾ ഉറപ്പു നൽകി. മലനാട് കമ്മ്യൂണിക്കേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ബെന്നി ഏലിയ സ്വാഗതം പറഞ്ഞു. മലനാട് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ഫിറോസ് ബാബു മോഡറേറ്ററായിരുന്നു. ന്യൂസ് ബ്യൂറോ മേപ്പാടി.